സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും തടസ്സപ്പെട്ടു. സി ഐ ടി യു ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ടെസ്റ്റുകൾ മുടങ്ങിയത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്ന് രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. അതേസമയം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതി ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനവും ധർണയും നടത്തും. സർക്കുലറിലെ ഇളവല്ല, സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതിയുടെ ആവശ്യം. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതിയുടെ ഭാഗമായി ആലുവ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന 900,000 അപേക്ഷകർക്കും ഇനി അപേക്ഷിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ട് പൊതുജനം കണക്കാക്കേണ്ടതാണ്. നിലവിൽ ഈ 900,000 അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ തന്നെ അത് തീർപ്പാക്കാതെ പുതിയൊരു അശാസ്ത്രീയമായ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർക്കുലറുമായാണ് സർക്കാർ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല. ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. വരുന്ന 21-ാം തീയതിയാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത് വരെയോ അല്ലെങ്കിൽ സർക്കാർ ഈ സർക്കുലർ പിൻവലിച്ചു പോകുന്നത് വരെയോ കേരളത്തിൽ ഒരിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകും.